നമസ്കാരം സ്പോർട്സ് ഇൻഫോയിലേക്ക് സ്വാഗതം ഇന്ത്യൻ ഫുട്ബോളിൽ ട്രാൻസ്ഫർ ജാലകം തുറന്നതോടെ തങ്ങളുടെ ടീമിലെ പരിക്കിൻ്റെ പിടിയിലുള്ളതും ഫോം കണ്ടെത്താൻ വിഷമിക്കുന്നതുമായ താരങ്ങൾക്ക് മികച്ച പകരക്കാരെ കണ്ടെത്താനാവുമോ എന്നതാണ് ടീം മാനേജ്മെൻറ്റുകൾ പരിശോധിക്കുന്നതെങ്കിൽ ആരാവും തങ്ങളുടെ ടീമിലേക്ക് പുതുതായി എത്തുക എന്നതറിയാനുള്ള കാത്തിരിപ്പിൽ തന്നെയാണ് ഓരോ ടീമിൻ്റെയും ആരാധകർ വമ്പന്മാരെ തന്നെ കളത്തിലിറക്കിയിട്ടും തുടർച്ചയായ മൂന്ന് മത്സരങ്ങളിൽ തോൽവി വഴങ്ങേണ്ടി വന്നതോടെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ പരിശീലകൻ ഇവാൻ ഫെറാൻഡോയുടെ തൊപ്പിതെറിയിൽ െങ്കിൽ പല വമ്പൻമാരെയും മാറ്റിയേക്കും എന്നും വാർത്തകൾ പരക്കുന്നു വൻ ഹൈപ്പോടെ തന്നെ എത്തിയിട്ടും അതിനോട് നീതി പുലർത്താൻ അർമാൻഡോ സാദിക്കു ജെയ്സുൻ കമ്മിൻസ് തുടങ്ങിയ താരങ്ങൾക്കായില്ല എങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾക്കാവും ടീം മാനേജ്മെൻറ്റുകൾ തയ്യാറാവുക എന്നതും അറിയേണ്ടിയിരിക്കുന്നു പുതിയ പരിശീലകനായി ആൻ്റോണിയോ ലോപ്പസ് ഹബാസിനെ എത്തിച്ചതോടെ അദ്ദേഹം നിർദ്ദേശിക്കുന്ന പല മാറ്റങ്ങളും ടീമിൽ കാണാനാവും എന്നതും ഉറപ്പ് ഇതോടെ നിരവധി റൂമറുകളും പുറത്തുവന്നു തുടങ്ങിയിരിക്കുന്നു ദേശീയ ടീം അംഗം സനയ ടീമിലെത്തിക്കാൻ മോഹൻ ബഗാൻ സൂപ്പർ ജെൻ സംഘം ശ്രമിക്കുന്നുണ്ട് എന്ന വാർത്തയ്ക്കിടെ ജേവൺ ലീഗിൽ കളിക്കുന്ന ഇരുപത്തിയേഴുകാരൻ ജാപ്പനീസ് സ്ട്രൈക്കർ യുമ സുസൂക്കിയുടെ പേര് വരെ വാർത്തയിലേക്ക് വലിച്ചയച്ചെങ്കിൽ ഇത് തീർത്തും ഫേക്ക് ന്യൂസ് തന്നെയെന്ന് പ്രശസ്ത സ്പോർട്സ് ജേണലിസ്റ്റ് മാർക്കസ് മെർക്കുലാവോ സ്ഥിരീകരിച്ചതോടെ ആ വാർത്തയുടെയും മുനയൊടിഞ്ഞ ആശ്വാസത്തിൽ തന്നെയാണ് ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർ